മൈക്രോസോഫ്റ്റ് എക്സലിൽ എങ്ങനെയാണ് ജി എസ് ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സാമ്പിൾ എക്സൽ വർക്ക്ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എമൗണ്ടിനോട് കൂടി 18% ജി എസ് ടി കൂടി ചേർത്ത വാല്യൂ എങ്ങനെയാണ് എടുക്കുന്നതെന്നും ജി എസ് ടിയോട് കൂടിയുള്ള വാല്യൂവിൽ നിന്നും ജി എസ് ടി ഒഴിവാക്കിയിട്ടുള്ള വാല്യൂ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നതെന്നും ജി എസ് ടിയോട് കൂടിയുള്ള വാല്യൂവിൽ നിന്നും ജി എസ് ടി എമൗണ്ട് മാത്രം എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാമെന്നും നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ആദ്യത്തെ ഈ ഒരു കോളങ്ങളിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ടോട്ടൽ എമൗണ്ടിനോട് കൂടെ 18% ജി എസ് ടി ചേർത്തുള്ള വാല്യൂ ആണ്. നോർമൽ ജി എസ് ടി വാല്യൂ എടുക്കുന്നതിന് വേണ്ടി എല്ലാവരും ചെയ്യുന്നത് ജി എസ് ടി എമൗണ്ട് മാത്രം വേറൊരു സെല്ലിൽ എടുത്ത ശേഷം ആ ഒരു വാല്യൂ ടോട്ടൽ എമൗണ്ടിനോട് സം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഡയറക്റ്റ് നമുക്ക് ജി എസ് ടി ചേർത്തുള്ള വാല്യൂ എടുക്കാൻ വേണ്ടി നമുക്ക് വേറൊരു മെത്തേഡ് യൂസ് ചെയ്യാം. വാല്യൂ വരേണ്ട ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു, ഈക്വൽസ് ടു എമൗണ്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു, മൾട്ടിപ്ലൈ ബൈ, നമുക്ക് 18% ആണ് വേണ്ടത്, അതിനുവേണ്ടി 1.18 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശേഷം എൻറ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് ജി എസ് ടി ചേർത്തുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. മറ്റ് സെല്ലുകളിലെ വാല്യൂ എടുക്കുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗത്തെ കോർണർ ഞാൻ താഴേക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. അടുത്ത കോളങ്ങളിൽ നമുക്ക് വേണ്ടത് ജി എസ് ടി ചേർത്തുള്ള വാല്യൂവിൽ നിന്നും ജി എസ് ടി ഒഴിവാക്കിയ ശേഷമുള്ള നോർമൽ വാല്യൂ എങ്ങനെയാണ് ഫോർമുല ഉപയോഗിച്ച് കണ്ടെത്താമെന്ന് നോക്കാം. അതിനുവേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു, ഈക്വൽസ് ടു ബ്രാക്കറ്റ് ഓപ്പൺ, ജി എസ് ടി ചേർത്തുള്ള വാല്യൂവിന് വേണ്ടി ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ, ബ്രാക്കറ്റ് ഓപ്പൺ, ശേഷം 1+, അതിനുശേഷം ഞാൻ ഈ ഒരു സൈഡിൽ 18% എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. താഴെ സെല്ലിലും വാല്യൂ എടുക്കുന്ന സമയത്ത് വാല്യൂ ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കീബോർഡിൽ F4 എന്ന് പ്രസ് ചെയ്തിട്ടുണ്ട്. ശേഷം ഞാൻ 2 പ്രാവശ്യം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻറ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് ജി എസ് ടി റിമൂവ് ചെയ്തിട്ടുള്ള വാല്യൂ, അതായത് ഫസ്റ്റ് കോളങ്ങളിലുള്ള ആ ഒരു സെയിം വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. താഴെ സെല്ലിലും വാല്യൂ എടുക്കുന്നതിന് വേണ്ടി ഞാൻ ഈ ഒരു കോർണർ താഴേക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി ജി എസ് ടി എമൗണ്ട് മാത്രം മറ്റൊരു സെല്ലിൽ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ ഒരു സെല്ല് ഞാൻ സെലക്ട് ചെയ്തു, ഈക്വൽസ് ടു വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു, മൾട്ടിപ്ലൈ ബൈ, 18% എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈ ഒരു സെല്ലും ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ F4 എന്ന് കീബോർഡിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം എൻറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് ഡ്രാഗ് ചെയ്ത് മറ്റ് സെല്ലുകളുടെ വാല്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. 18% എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു സെല്ലിലെ പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വാല്യൂ ഓട്ടോമാറ്റിക്കായി ചേഞ്ച് ചെയ്തു വരുന്നത് കാണാം. എമൗണ്ട് വിത്ത് ജി എസ് ടി എന്നുള്ള ഈ ഒരു സെല്ലിൽ 18% ജി എസ് ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാനുവലി 1.18 എന്നായിരുന്നു എഴുതിയിരുന്നത്. 15%ലേക്ക് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് ഞാൻ സെലക്ട് ചെയ്തു. 1.18 എന്നുള്ളത് ഞാൻ 1.15 എന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ശേഷം താഴെ സെല്ലുകളിലേക്ക് ഞാൻ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് സെല്ലുകളിലെ സെയിം വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ജി എസ് ടി കാൽക്കുലേഷൻ എക്സൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള മലയാളം എക്സൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.